ഭർത്താവിനോട് നല്ല സ്നേഹവും നേരെ തിരിച്ച് ഭർത്താവിനോട് നല്ല കടപ്പാടുള്ള പെണ്ണാകുന്നത് പോലെ ഭർത്താക്കന്മാർ ഭാര്യയോടും കടപ്പാടുള്ളവരാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഭർത്താവ് ഭാര്യയോട് കടപ്പാടുള്ളവരാണ്, മക്കളോട് കടപ്പാടുള്ളവരാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങളും അവർക്ക് ആവശ്യമായതൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ അവൻ അധ്വാനിക്കണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ചില ആളുകൾക്ക് ഒരു ധാരണയാണ്, മക്കള് കൂടിയാല് അതൊരു പ്രയാസമാണ് എന്നൊരു ധാരണ, എണ്ണ ഇങ്ങനെ കൂടുമ്പോ അത് കൂടുതൽ ഭാരാകും എന്നൊരു ധാരണ തെറ്റായ ധാരണയാണ്. അതിൽ വിശ്വസിക്കുന്ന ബുദ്ധിമാന്മാരാണെന്ന് പറയപ്പെടുന്ന ചില ആളുകളുണ്ട്, അവരെങ്ങനെ ബുദ്ധിമാന്മാരായിട്ട് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. മക്കള് കൂടിയാൽ കേരളത്തിൽ സ്ഥലം ഉണ്ടാവില്ല, കർണാടകയിൽ സ്ഥലം ഉണ്ടാവില്ല എന്നൊക്കെയാ പറയുന്നത്. ഞാൻ തന്നെ പലപ്പോഴും നിങ്ങളെ ഈ കാസർഗോഡ് ഈ റൂട്ടിലൊക്കെ പോകുമ്പോ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ ഭാഗമൊന്നും ഇവരൊന്നും കണ്ടില്ലേ, എത്ര സ്ഥലമാണ് കാര്യമായിട്ടുള്ളത് അല്ലേ. നിങ്ങൾ ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് മംഗലാപുരം ഭാഗത്തൊക്കെ പോയാൽ ഒരുപാട് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന കാണാം. സ്ഥലം ഉണ്ടാകില്ല എന്നൊക്കെ വെറുതെ പറയാണ്, അതൊക്കെ അതിന്റെ സമയത്ത് അള്ളാഹു തആല സമയവും സ്ഥലവും ഒക്കെ അങ്ങ് തീരും. നമ്മൾ അതിലും കയറി ഇടപെടേണ്ട ആവശ്യമില്ല. അള്ളാഹു അല്ലേ സിട്ടിക്കുന്നവൻ, ആ സിട്ടാവിന്റെ സിട്ടിപ്പിനെ മറികടക്കുന്ന ബുദ്ധിയുള്ളവനായി നീ മാറിപ്പോകരുത്, അതിനേക്കാൾ അതേ വലിയ തിരിവാടുള്ളവനായി നീ മാറിപ്പോകരുത്. അതിന് വലിയ തെളിവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന രാജ്യം ഏതാ മോനെ? ഏറ്റവും കൂടുതൽ ആളുകളുള്ള നാടേതാ? മലപ്പുറം. ഏറ്റവും കൂടുതൽ ആളുകളുള്ള രാജ്യം എവിടെയാണ്? എവിടെയാ? നിങ്ങളെ മൊബൈൽ ഫോണിന്റെ മേലെ നോക്കിയാ മതി മീഡിയൻ, അതുപോലെ നിങ്ങളെ കമ്പ്യൂട്ടറിന്റെ മേലെ നോക്കിയാ മതി, അതുപോലെ ഇവിടെ ഉള്ള എല്ലാ സാധനങ്ങളും എടുത്ത് നോക്കിക്കോളി, ഏകദേശ സാധനത്തിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ടാവും മീഡിയൻ ചൈന. ആ ചൈനയിലാ ഏറ്റവും കൂടുതൽ ആളുകൾ. നിങ്ങൾ ചൈനയിൽ പോയാൽ, ചൈനയിൽ നിങ്ങളെ കാസർഗോഡ് ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചൈനയിൽ പോയപ്പോ ഏറ്റവും കൂടുതൽ ചൈനയിൽ വെച്ച് ഞാൻ കണ്ട ആളുകൾ നിങ്ങളെ കാസർഗോഡ് ജില്ലക്കാരാ. അള്ളാഹു തആല ഈ കാസർഗോഡ് ജില്ലയിലും ഇവിടെ താമസിക്കുന്ന മുഅ്മിനീങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തആല നല്ല ഖൈറും ബർക്കത്തും ചൊരിയട്ടെ. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും കാസർഗോഡ് ജില്ലക്കാരുണ്ടാകും, അതൊരു ബർക്കത്താണ്, അത് ഈ നാട്ടിന്റെ ഒരു ബർക്കത്താണ്. അപ്പൊ ചൈനയിൽ ചെന്നപ്പോ അവിടെയും കണ്ടിരുന്നു ഞാൻ കുറെ കാസർഗോഡുകാരെ. അവരോട് ചോദിച്ചോളൂ, ഞാൻ പറയണ്ടല്ലോ, നമ്മളെ നാടിനേക്കാൾ എത്ര പുരോഗതിയാ അവിടെ, നമ്മളെക്കാൾ എത്രയാ അവരെ പുരോഗതി. ആളുകൾ കൂടിയാൽ പുരോഗതി ഉണ്ടാകില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. അവിടെ നിങ്ങൾക്ക് പോയാൽ കാണാം, നമ്മളെ റെയിൽവേ സ്റ്റേഷനും അവരെ റെയിൽവേ സ്റ്റേഷനും വെച്ചാൽ ചിലപ്പോ ആ ഭാഗത്ത് പിന്നെ നമ്മളെ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് പിന്നെ പോവാൻ തോന്നൂല. എന്താണ് അതിന്റെ വൃത്തി, എന്താണ് അതിന്റെ സൗകര്യം, എന്താണ് അതിന്റെ കറക്റ്റ്, എന്തൊക്കെയാണ് അവിടെയുള്ള സൗകര്യങ്ങൾ. അവിടെയുള്ള ജനങ്ങൾ ഒന്നിച്ചങ്ങ് പ്രവർത്തിച്ചു. അവര് നമ്മളെ മാതിരി ഇങ്ങനെ വാട്സപ്പ് നോക്കിയിരിക്കലല്ല, മറിച്ച് ഞാൻ ചൈനയിൽ നിന്ന് നിങ്ങളെ കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സുഹൃത്തിന്റെ കൂടെ മെട്രോയിൽ കയറിയപ്പോ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ കണ്ടോ എല്ലാരും തലയും താഴ്ത്തിയിട്ടുള്ളത്, റുക്കുവിൽ ഇരിക്കുന്ന മാതിരി എല്ലാത്തിന്റെ തലയും താഴെ, എല്ലാരും താഴോട്ട് നോക്കുക, എന്റെ മൊബൈലില് നോക്കാണ്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളെ കാസർഗോഡ് ജില്ലക്കാരനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, നമ്മളെ നാട്ടുകാർ ചെയ്യുന്ന പോലെയുള്ളത് താഴോട്ട് നോക്കാനല്ല, മറിച്ച് അവര് ഈ നോട്ടത്തിലൊക്കെ ബിസിനസ്സാണ്. അയാൾ എന്നോട് പറയാണ്, അവര് തല കുനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുനിച്ചതിന് പൈസ ഉണ്ടാക്കാതെ അവര് പോകൂലേ. പിന്നെ അവര് വി ചാറ്റിൽ നോക്കിയിട്ട് ആ സമയം ബിസിനസ് എടുത്തത്. നമ്മളോ നമുക്ക് ബിസിനസ് നടത്താനൊന്നും ഒരു താല്പര്യമില്ല, ബിസിനസ് ചെയ്യണം. മത്താജുറു സദൂഖുൽ അമീനു അന്നബീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൗലിയമാര് മാത്രമാ സ്വർഗത്തിൽ എന്ന് വിചാരിച്ചത്, അങ്ങനെയൊന്നുമല്ല. കച്ചവടക്കാരും സ്വർഗത്തിൽ ഉണ്ടാകുന്ന നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്, എങ്ങനത്തെ കച്ചവടക്കാരനാകണം അതിന്? നല്ല വിശ്വസ്തനായ കച്ചവടക്കാരനാകണം, ആളുകളെ വഞ്ചിക്കുന്ന കച്ചവടക്കാരനാകരുത്, ആളുകളെ വെച്ചതെ പറ്റിക്കുന്ന കച്ചവടക്കാരനാകരുത്. കാസർഗോഡ് ജില്ലയിൽ പറ്റിക്കുന്ന ആളുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. പറ്റിക്കുന്ന കച്ചവടക്കാരനാകരുത്, അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തുകയും ആളുകളോട് വഞ്ചന നടത്തുകയും ചെയ്യുന്ന കച്ചവടക്കാരനാകരുത്, മറിച്ച് നല്ല വിശ്വസ്തനായ കച്ചവടക്കാരൻ. അവനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നു, മഅന്നബീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അവര് നബിമാരോടൊപ്പമാ, ശുഹദാക്കളോടൊപ്പമാ, സ്വാലിഹീങ്ങളോടൊപ്പമാ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരും മൊയ്ലിയാറാകണം, എല്ലാരും ഹാഫിളികളാകണം, അതുണ്ടാകൂല. അങ്ങനെ ആവുമ്പോ പിന്നെ മൊയ്ലിയാമാർക്ക് ഒരു വിലയില്ലാതെ പോലെ, അതുപോലെ എല്ലാരും ഹാഫിളികളാകണം, അങ്ങനെ ഉണ്ടാകൂല. അല്ലാഹു തആല കണക്കാക്കിയത് ഇവിടെ നടക്കുള്ളൂ. ചിലപ്പം ബാപ്പമാര് മക്കളെ ദർസ് പറഞ്ഞേച്ചിട്ടുണ്ടാകാം, ആ പോയ സമയത്ത് ജീവിതത്തിൽ നിർബന്ധമായ കാര്യങ്ങളും ഏറ്റവും ചുരുങ്ങിയ പഠിച്ചു വെക്കണം.
അല്ലാതെ അവിടെ പോയിട്ടും കളിക്കാൻ നോക്കരുത്. കഴിയുന്നില്ലെങ്കിൽ നിർബന്ധമായി സ്വന്തം ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. അത് ജീവിതത്തിൽ അനിവാര്യമാണ്. സ്വന്തം ഖുർആൻ ഓതാൻ പഠിക്കണം. നിസ്കാരത്തിൽ തെറ്റാതെ എല്ലാ മസലകളും പഠിച്ചു വെക്കണം. അങ്ങനെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കണം. എന്നിട്ട് കഴിയുന്നില്ലെങ്കിലും ജോലിക്ക് പോകണം. ജോലിക്ക് പോകുമ്പോ എല്ലാരും ഒരു ദിവസം കൊണ്ട് എം എ യൂസുഫലി ആകൂല. അതുപോലെ ഒരു ദിവസം കൊണ്ട് ഏതെങ്കിലും വലിയ പണക്കാരെ മാതിരി മാറി മാറി മാറൂല. പിന്നെ അധ്വാനിച്ച് നല്ല മനസ്സോടെ മുന്നിട്ട് ഇറങ്ങുമ്പോ നല്ല ഇഖ്ലാസോടെ പ്രവർത്തിച്ചാൽ അല്ലാഹു തരും. ചിലപ്പോൾ തന്ന് പരീക്ഷിക്കും, ചിലപ്പോ തരാതെ പരീക്ഷിക്കും. രണ്ടും ഉൾക്കൊള്ളാനുള്ള മനസ്സ് വേണം അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 2 മണിക്കൂർ അധ്വാനിച്ചവന് ആ 2 മണിക്കൂറിന്റെ അധ്വാനം മതിയാവും ചിലപ്പോ കൊല്ലങ്ങളോളം ജീവിക്കാന്. നമ്മൾ 2000 കൊല്ലം ജീവിച്ചാലും അവൻ 2 മണിക്കൂർ ഉണ്ടാക്കിയത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂല. അത് ഓരോരുത്തർക്ക് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവർ ഇങ്ങനെ കൊടുക്കും. അവൻ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചാലോ അത് വാങ്ങിത്തരാൻ ആർക്കും കഴിയൂല. പിന്നെ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ദുനിയാവിൽ കിട്ടിയില്ലെങ്കിലും നീ അധ്വാനിച്ചതിന് റബ്ബ് ആഖിറത്തിൽ ഫലം തരുമെന്ന ബോധത്തോടെ ജീവിക്കണം. അതേ ഇവിടെ കിട്ടിയില്ലെങ്കിലും വലിയ വിഷമത്തോടെ ജീവിച്ചാൽ ആ വിഷമത്തിൽ നീ അധ്വാനിച്ചതിന്റെ ഫലം വെറുതെ ആയി പോകൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വിചാരണ ചെയ്യപ്പെടുമ്പോൾ അതേ പണക്കാരന്റെ വിചാരണ അത് വല്ലാത്ത വിചാരണയാണ്. സാധുക്കളായ ആളുകൾ സ്വർഗത്തിലെത്തിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടേ പണക്കാരൻ സ്വർഗത്തിലെത്തൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇവനിക്ക് കുറെ കണക്കൊന്നും കൊടുക്കാൻ ഉണ്ടാകൂല. ഇവന്റെ ഹിസാബ് വളരെ പെട്ടെന്ന് കഴിയും. കാരണം ദിവസം 500 രൂപ അല്ലെങ്കിൽ 600 രൂപയ്ക്ക് കൂലി പിക്നിക്ക് പോയിട്ട് ജീവിച്ചാളാണ്. വേഗം കണക്കൂട്ടി അങ്ങ് തീരും. മറ്റേ കണക്കൂട്ടാൻ അള്ളാന്റെ അടുത്ത് കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ടല്ല, പിന്നെ പണക്കാരനായി ജീവിച്ച് സൂചിച്ചതല്ലേ ദുനിയാവിൽ. അതിൻ്റെതായ ഒരു പ്രയാസം അവിടെ എന്തായാലും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആ മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം ദുനിയാവ് മുഴുക്കെ ഭരിക്കാനുള്ള ഭരണം കിട്ടിയപ്പോ മനസ്സിൽ വലിയ വിഷമം പറഞ്ഞില്ലേ, ഇത് വലിയ പരീക്ഷണമാണല്ലോ അല്ലാഹ്. മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഭരണം ഏറ്റെടുത്തു. ആ യൂസുഫ് നബി അലൈഹിസ്സലാം വിഷമം പറഞ്ഞില്ലേ, ഇത് എന്നെ പരീക്ഷിക്കുകയാണ്. അതെല്ലാ അമ്പിയാക്കളും പറഞ്ഞത് അത് തന്നെയാ. ദുനിയാവ് കിട്ടിയപ്പോ അവര് പേടിക്കുകയാണ്. ഞാൻ നന്ദിയുള്ളവനാണോ അല്ല നന്ദി കേടുള്ളവനാണോ ഈ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ആര് വിജയം കൈവരിച്ചോ അവനാണ് ബുദ്ധിമാൻ. ഇരിക്കട്ടെ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാ നമ്മൾ പറഞ്ഞത് മറന്നുപോയോ? വല്ലദീനഹും അവര് നല്ല വാക്ക് പാലിക്കുന്നവരാണ്. വിജയം കൈവരിച്ച മൂമിനീങ്ങളെ പ്രത്യേകതയാണ് അവര് വാക്ക് പാലിക്കുന്നവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ എന്റെ വയലുകൾക്കും ചെറുപ്പക്കാരെ, സ്വന്തം നല്ല ആരോഗ്യമുള്ള സമയം വെറുതെ നശിപ്പിക്കാൻ പാടില്ല. ആരോഗ്യമുള്ള സമയം അധ്വാനിക്കാൻ ചെലവഴിക്കണം. ആരോഗ്യമുള്ള സമയം ദുനിയാവിൽ അധ്വാനിക്കാൻ ചെലവഴിക്കണം. ധാരാളം ജീവിതത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ചെലവഴിക്കണം. ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം തന്നെ സ്വന്തം ഉമ്മനെ ജോലിക്ക് പറഞ്ഞേക്കുന്നതിന് പകരം സ്വന്തം ഭാര്യനെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കി ജോലിക്ക് പറഞ്ഞേച്ചിട്ട് മൊബൈലിൽ കളിച്ച് സമയം കളയുന്നതിന് പകരം നിന്റെ ആരോഗ്യമുള്ള സമയം നീ അധ്വാനിച്ചു നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുത്താൽ, നിന്റെ ഉമ്മക്ക് ആവശ്യകതകൾ തീർത്തു കൊടുത്താൽ, നിന്റെ മക്കളെ നീ പഠിപ്പിച്ച് വളർത്തിയാൽ അത് വെറുതെയാണെന്ന തെറ്റിദ്ധാരണ അരുതേ മുസ്ലിമേ. ചിലപ്പോ ഉമ്മമാരെന്ത് ചെയ്യൂല, സ്നേഹം കൊണ്ട് പറയൂല എന്നാ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഉമ്മമാര് ചിലപ്പോ മുഖത്ത് നോക്കിട്ട് ചോദിക്കൂല, അത് സ്നേഹം കൊണ്ടാണ്. അങ്ങനത്തെ ഉമ്മമാരായിട്ട് മാറാനും പാടില്ല. സ്നേഹം കൊണ്ട് മുഖത്ത് നോക്കിയിട്ട് അല്ലടോ ഇങ്ങനെ വലിയ പീറ്റത്തെങ്ങ് പോലെ വളർന്നിട്ട് നിനക്കെന്താ പോയി അധ്വാനിച്ചൂടെ എന്ന് ചിലപ്പോ ഉമ്മ ചോദിക്കൂല. അത് ഉമ്മാന്റെ കാരുണ്യ. അതാ ഞാൻ പറഞ്ഞത്, ഈ കുട്ടിക്ക് രോഗം ബാധിച്ചപ്പോ ഉമ്മ എന്താ നേർച്ചയാക്കിയത്, എന്റെ മോനെ പിടിച്ചിട്ട് ദുനിയാവുന്ന 7 ദിവസം പുറത്താക്കൂന്നല്ല, പിന്നെ 7 ദിവസം ഞാൻ പുറത്തുപോയി നിൽക്കാം, അല്ലാ എന്റെ മോന്റെ രോഗം ഒന്ന് മാറ്റി തന്നാ മതി. നേർച്ചയാക്കുമ്പോ ആലോചിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് വന്നവര് ഇത് കേട്ടിട്ട് അങ്ങനത്തെ നേർച്ചയൊന്നും നേർച്ചയാക്കിയിട്ട് എന്നെ വിളിക്കാൻ വരണ്ട കേട്ടോ.
നേർച്ചയാക്കുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വൈകിട്ട് വന്നിട്ട് അത് കേൾക്കാതെ ഇനി എന്തൊക്കെ നേർച്ചയാക്കിട്ട് എന്നെ വിളിക്കാൻ വരട്ടെ. നേർച്ചയാക്കുമ്പോ കഴിയുന്നതേ നേർച്ചയാക്കാവൂ. പക്ഷെ ഈ ഉമ്മാനെ നേർച്ച കിട്ടില്ലേ നിങ്ങള്? എന്റെ മകന്റെ രോഗം മാറിയാ ഓൻ 7 ദിവസം ഞാൻ ദുനിയാവെന്ന് പുറത്താക്കാന്നല്ല പറഞ്ഞത്, പിന്നെ രോഗം മാറിയാൽ 7 ദിവസം ഞാൻ ദുനിയാവെന്ന് പുറത്തു നിൽക്കാം. അള്ളാഹു നേർച്ചയാക്കി. അങ്ങനെ ഉണ്ടാവും ചില ഉമ്മാര് മുഖത്ത് നോക്കിയിട്ട് പറയൂല, മൊബൈൽ കൊണ്ട് കളിക്കുന്നതിന് പകരം എവിടെങ്കിലും പോയി അധ്വാനിക്കടാന്ന് പറയൂല. ചിലപ്പോ ഈ ഉമ്മാക്ക് ഭർത്താവ് ഉണ്ടാകൂല, ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകാം. അള്ളാഹു ജീവിച്ചിരിക്കുന്ന നമ്മളെ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും മക്കൾക്കും ഉപ്പാർക്കും ഉമ്മമാർക്കും ഉസ്താദുമാർക്കും സ്നേഹിക്കുന്ന വാദിന്റെ മജ്ലിസിൽ ഒത്തുചേരുന്ന മൂമിനികളും മൂമിനാത്തുകളും എവിടെയൊക്കെ ഉണ്ടോ അള്ളാഹു എല്ലാവർക്കും അതെന്റെ താഴത്തിലായുള്ള ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. എനിക്ക് നിങ്ങളെ കാര്യത്തിൽ വല്ലാത്ത സങ്കടമുണ്ട്, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട. ഈ കസേരക്കെ അവിടെ ഉണ്ടായി നിങ്ങൾ അവിടെ നിന്നാൽ ഒരു കാലിങ്ങനെ വേദനയാന്ന് നിങ്ങൾ കാണാത്തോണ്ടാണ് മുന്നിലായതുകൊണ്ട് അവിടെ വന്നിരിക്കാന്ന് ഞാൻ പറഞ്ഞു. മുന്നിൽ 1-2 കസേര ഉണ്ട്, അവിടെ വന്നിരുന്നോളി വെറുതെ കാല് വേദന സഹിക്കണ്ട. നിങ്ങൾ ആരോഗ്യം തിരിഞ്ഞു കൊണ്ടാ ഞാൻ അവരോടല്ലേ പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നു അവരോട് പറഞ്ഞ അവരല്ലേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സ്വന്തം ഉമ്മ, ആ ഉമ്മ ചിലപ്പോ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കി തരുന്നുണ്ടാകും, അത് കണ്ടിട്ട് ആ ഉമ്മാനോട് കാരുണ്യമില്ലാത്തവരായി പോകരുത്. ചിലപ്പോ ഉമ്മ പറയുന്നുണ്ടാകും ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ടാകും, ഭർത്താവ് മരിച്ചു പോയതിന്റെ കാരണത്താൽ കെൽപ്പോട് കൂടെ പറയാൻ ഉമ്മാക്ക് ധൈര്യം ഉണ്ടാകൂല. അങ്ങനെ ചില ഉമ്മാരുണ്ട്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉമ്മാര്. അങ്ങനെ ഉമ്മാർക്ക് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് മുഖത്ത് നോക്കിയിട്ട് ധൈര്യത്തിൽ ഇങ്ങനെ പ്രസീത് പറയാൻ ധൈര്യം ഉണ്ടാകൂല. അതുകൊണ്ട് പാവ ഉമ്മ പണ്ടേ ചെറുപ്പം മുതലേ ഇങ്ങനെ അധ്വാനിച്ചിട്ട് ഈ കുട്ടീനെ വളർത്തിയത് ഇപ്പം വലിയ പീറ്റത്തങ്ങ് പോലെ ആയിട്ടുണ്ട്, എന്നിട്ട് ഇവനിക്ക് യാതൊരു ബോധവും വന്നിട്ടില്ല. അങ്ങനെ ആയി പോകരുത്. ഞാൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടും ബോധം വരാത്ത ചില ചെറുപ്പക്കാര് അങ്ങനെ തീരെ ആയി പോകരുത്. കല്യാണം കഴിച്ചിട്ട് അപ്പം കുട്ടിക്കും ചെലവ് കൊടുക്കേണ്ടത് ഈ ഉമ്മ അധ്വാനിച്ചിട്ട്, അതുപോലെ പെൺകുട്ടിയിലും ഇവനും അതേ എനിക്കുണ്ടായ കുട്ടികൾക്ക് ചെലവ് കൊടുക്കേണ്ടത് ആ ഉമ്മ അധ്വാനിച്ചിട്ട്. അങ്ങനെ ആയി പോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. നല്ല ബോധമുള്ളവരാകണം. ഉമ്മ ചിലപ്പോ അതിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് വരും. ഉമ്മനെ അങ്ങനെ എല്ലാ കാലത്തും ജോലിക്കയക്കലല്ല, അതൊക്കെ കുടുങ്ങിയാലുള്ള സാഹചര്യത്തിന് ആ ഉമ്മാനെ ജോലിക്കയക്കലും പെണ്ണ് ജോലിക്ക് പോകലൊക്കെ. അപ്പൊ ഉമ്മമാർക്ക് അങ്ങോട്ട് സേവനം ചെയ്യാണ് വേണ്ടത്, അല്ലാണ്ട് ഉമ്മാന്റെ സേവനവും പറ്റി പരമാവധി ജീവിക്കാനല്ല നോക്കേണ്ടത്. ബാപ്പമാർക്ക് അങ്ങോട്ട് സേവനം ചെയ്യാനാ നോക്കേണ്ടത്, നല്ല ആരോഗ്യമുള്ള കാലത്ത് ബാപ്പക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ചേച്ചി അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടത്, അല്ലാതെ ബാപ്പന്റെ എല്ലാ ഔദാര്യം ഉപയോഗിച്ച് ജീവിക്കാൻ എന്നല്ല ചിന്തിക്കേണ്ടത്. അള്ളാഹു നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മ ബാപ്പമാർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇരിക്കട്ടെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. ബനു ഇസ്രായേലുകളിൽപ്പെട്ട ഈ ഉമ്മ ഇങ്ങനെ നേർച്ചയാക്കിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു പോയി. നേർച്ചയാക്കുമ്പോ നല്ല ഉഷാറുണ്ടാവും, അതാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ നേർച്ച വീട്ടിന്റെ സമയമായപ്പോ ഉമ്മാക്ക് ബോധം വന്ന് പഠിച്ചോടെ ഒരാഴ്ച ഇപ്പൊ ദുനിയാവെന്ന് പുറത്തു പോകുന്നല്ലേ ഞാൻ നേർച്ചയാക്കി, ഇതിപ്പോ എന്താ ചെയ്യാ. അതുകൊണ്ട് തന്നെ ആ ഉമ്മ വിചാരിച്ചു അതത്ര സാരം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അങ്ങ് കൈയൊഴിഞ്ഞു. അപ്പോഴാണ് ഒരു രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ സ്വപ്നത്തിൽ കാണുന്നത് നിങ്ങളുടെ അതേ സ്വതയെ നിങ്ങളുടെ നേർച്ച പൂർത്തിയാക്കി വീട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നു വലിയ പരീക്ഷണമാണ്. അപ്പൊ ഈ ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ ദുനിയാവൊന്ന് പുറത്തു പോകും, നിന്റെ രോഗം മാറിയാലും ഇന്ന് നേർച്ചയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മോനൊരു കബറു വയ്ക്കി, മോനൊരു കബറു വയ്ക്കി. അങ്ങനെ മകൻ നല്ല കബറു വെച്ചു. ആ കബറ് കുഴിച്ചിട്ട് ഈ ഉമ്മ കബറിലേക്ക് ഇറങ്ങി. ബനു ഇസ്രായേലുകളിൽ പെട്ടൊരു സതി ചരിത്രമാണ്. ബനു ഇസ്രായേലുകളിൽ പല കള്ളക്കഥകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കള്ളക്കഥയാണ് എന്ന് ഇത് വിചാരിക്കേണ്ട. ഇമാം ഖല്യൂബ് റഹിമഹുള്ള തങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രമാണ്. അപ്പൊ ചില ആളുകൾക്ക് തോന്നും അങ്ങനൊക്കെ ഉണ്ടാവോ. അങ്ങനെ ബനു ഇസ്രായേലികൾക്ക് അല്ലാഹു തആല മന്നു സൽവ എന്നൊക്കെ പറയുന്ന ഭക്ഷണ സാധനങ്ങൾ ആകാശത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഇറക്കി കൊടുത്തു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ. ഇപ്പൊ അങ്ങനെ കിട്ടും, മഴ പെയ്യുന്നത് പോലെ ആകാശത്ത് നിന്ന് ഭക്ഷണ സാധനം ഇങ്ങനെ വീഴുക. അത് ബനു ഇസ്രായേലികൾക്ക് അല്ലാഹു തആല കൊടുത്തൊരു പവറാണ്. അല്ലാഹു തആല അവർക്ക് അല്ലാഹു തആല അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. അത് നമുക്കും വേണം, അത് ഇന്നത്തെ കാലത്ത് ഇല്ലാത്തതുകൊണ്ട് നിഷേധിക്കുകയാണ്. അങ്ങനെ നിഷേധിച്ചാൽ ചിലപ്പോ ഖുർആൻ നിഷേധിച്ചവനായി പോകും. ഖുർആനിലായുള്ളത് അല്ലാഹു തആല അവർക്ക് മന്ന് സൽവാദൊക്കെ തുടങ്ങി പല ഭക്ഷണവും അല്ലാഹു തആല ഇറക്കി കൊടുത്തു എന്ന് സൂറത്തുൽ ബഖറയിൽ തന്നെ ഇല്ലേ. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. അങ്ങനെ ബനു ഇസ്രായേലികളുടെ ചരിത്രത്തിൽ പല ചരിത്രങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഉമ്മ കബറ് കുഴിച്ചു, കബറ് കുഴിച്ചിട്ട് കബറിലേക്ക് ഇറങ്ങി, കബറിലേക്ക് ഇറങ്ങിയിട്ട് ആ ഉമ്മ അങ്ങ് ദുആ ചെയ്തു, അല്ലാഹ് പുറത്ത് വായു തന്ന നിനക്ക് കബറിന്റെ ഉള്ളിലും വായു തരാൻ കഴിയും, എനിക്ക് കബറിന്റെ ഉള്ളിലും സ്വസ്ഥമായി ജീവിക്കാനുള്ള വഴി തരാൻ കഴിയും. ഞാൻ നേർച്ചയാക്കിയപ്പോൾ ആ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കബറിലേക്ക് കിടക്കുന്നു. എന്റെ ശരീരത്തിനോ എന്റെ അവയവങ്ങൾക്കോ ഒരു പോറലും നിൽക്കാതെ 7 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാൻ എനിക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ആ
ഉമ്മന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തു. ഈ കുട്ടി ഉമ്മാനെ കബറിൽ വെച്ചു, കബറിൽ വെച്ചിട്ട് മൂടി, മൂടിയിട്ട് കുറച്ച് അതേത് കബറിന്റെ ഉള്ളിലെത്തി നോക്കുമ്പോ ആ രണ്ട് സ്ത്രീകള്, ആ രണ്ട് സ്ത്രീകള് അല്ലേ, ഒരു സ്ത്രീ വലിയ സന്തോഷത്തിലാ, നിങ്ങളുടെ ചരിത്രമാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. മറ്റൊരു സ്ത്രീയെ കണ്ടു, അവള് വലിയ വിഷമത്തിലാ. രണ്ടാളെയും കണ്ടപ്പോ ഈ ഉമ്മ ചോദിച്ചു, എന്നെയും നിങ്ങൾ ആ കൂട്ടത്തിലേക്ക് വിളിക്കുമോ? ആ ഉമ്മന്റെ കൂടെ അങ്ങ് കയറി ചെന്നു. ചെന്നിട്ട് ചോദിച്ചു, നിനക്കെന്തേ ഇങ്ങനെ നല്ല സൗകര്യം കിട്ടിയത്? ഈ ഉമ്മാന്റെ മറുപടി, എന്റെ റബ്ബെനിക്ക് ആദരവ് തന്നത് എന്റെ ഭർത്താവിന്റെ തൃപ്തി കിട്ടി മരിച്ചത് കൊണ്ടാണ്. അപ്പോൾ മറ്റേ സ്ത്രീയോട് ചോദിച്ചു, നിനക്കെന്തേ ഇങ്ങനെ മുസീബത്തും പ്രയാസവും, അതേ കബറിലെത്തിയിട്ടും ബുദ്ധിമുട്ടായി പോയത് എന്താണ് എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മാന്റെ മറുപടി, എന്റെ ഭർത്താവിന്റെ തൃപ്തി എനിക്ക് ലഭിച്ചില്ല, ഭർത്താവിന്റെ പൊരുത്തം എനിക്ക് ലഭിച്ചില്ല, ഭർത്താവിന്റെ സന്തോഷം എനിക്ക് ലഭിച്ചില്ല. ജീവിക്കുന്ന കാലത്ത് നല്ല സന്തോഷത്തിലും നല്ല സമാധാനത്തിലും ഒക്കെ ജീവിച്ചു. ഒരൊറ്റ നിസ്കാരം ഞാൻ കളാക്കിയിട്ടില്ല, ഒരൊറ്റ സുന്നത്ത് ഞാൻ കൈയൊഴിച്ചിട്ടില്ല. എല്ലാ നിർബന്ധമായ കാര്യങ്ങളും എന്തൊക്കെയാണോ എനിക്ക് നിർബന്ധമാക്കപ്പെട്ടത്, ശറയിൽ നിർബന്ധമാക്കപ്പെട്ടത് മുഴുവനും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഭർത്താവും ഞാനും തമ്മിൽ എപ്പോഴും പ്രശ്നമാണ്. നിസ്കാരത്തിലൊക്കെ വലിയ ജോറാണ്, ഒക്കെ റെഡിയാണ്, പക്ഷെ ഭർത്താവും ഞാനും തമ്മിൽ വലിയ നല്ലവണ്ണമല്ല. ഭർത്താവുമായിട്ട് എപ്പോഴും കൊമ്പ് ഓർക്കല. അതായത് നേരത്തെ പറഞ്ഞ ചില സ്ത്രീകളുണ്ട് അങ്ങനെ, എപ്പോഴും കൊമ്പ് ഓർക്കാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കപ്പെട്ട ചില സ്ത്രീകൾ. ഭർത്താവിനോട് എപ്പോഴും കൊക്കെ മാത്രമേ പറയൂ. ഭർത്താക്കന്മാരോട് നല്ല വാക്ക് പറയണം സ്ത്രീകള്. അവരെപ്പോഴും അധ്വാനിച്ച് ജോലിയെടുത്ത് വിഷമിച്ച് വരുമ്പോ നല്ല വാക്കുകൾ പറയണം ഭർത്താക്കന്മാരോട്. കയറി വരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് എവിടെന്നാ ഈ വേർത്ത് കയറി വരുന്നതെന്നല്ല ചോദിക്കേണ്ടത്, മറിച്ച് വല്ലാതെ അധ്വാനിച്ചു പോയില്ലേ, സാരില്ല, അധ്വാനിച്ചതിനൊക്കെ അല്ലാഹു തആല പ്രതിഫലം തരും. നിങ്ങൾക്ക് ചൂടുള്ള വേണ്ടത്, പച്ചവെള്ളം വേണ്ടത് എന്ന് ചോദിക്കാനുള്ള ഒരു നല്ല സന്മനസ് വേണം. ജ്യൂസ് വേണോ എന്ന് ചോദിക്കാനുള്ള സന്മനസ് വേണം. അപ്പം ഭർത്താക്കന്മാര് ആ ഞാൻ വല്ലാണ്ട് അധ്വാനിച്ചു പോയിട്ട് നല്ല ജ്യൂസ് അടിച്ചു വാന്നല്ല പറയേണ്ടത്, മറിച്ച് അവളോടും തിരിച്ച് നല്ല ചിരിച്ചുകൊണ്ടുള്ള സംസാരം പറയാനും അവളെ സന്തോഷിപ്പിക്കാനും ഭർത്താവിനും കഴിയണം. എപ്പോഴും ഈ കൊമ്പ് ഓർക്കുന്ന വെറുതെ ഈ ചില ജീവികളുണ്ടല്ലോ, ഇങ്ങനെ കൊമ്പ് കോർത്ത് ജീവിക്കുന്ന ജീവികളെ പോലെ ആയി പോകരുത് എന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങളെ കാസർഗോഡ് ജില്ലയിലൊന്നും അങ്ങനെ ജീവിക്കുന്ന ദമ്പതികൾ ഇല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞാൻ ആ വിഷയത്തിൽ നിന്ന് തന്നെ മാറാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉമ്മ പറഞ്ഞു, എപ്പോഴും അങ്ങനെയാണ് ഞാനും ഭർത്താവ് തമ്മിൽ. അപ്പൊ ഈ കവറിൽ മൂടപ്പെട്ടിട്ട് പരീക്ഷണത്തിന് നേർച്ചയാക്കിയിട്ട് കവറിലെത്തിയാണല്ലോ ഈ ഉമ്മ. അപ്പൊ ഈ ഉമ്മ പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു പോയാൽ നിങ്ങൾ എന്റെ ഭർത്താവിനോട് പറയോ ഒന്ന് പൊരുത്തപ്പെടാന്, എന്നാ എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോ മകൻ വന്ന് കവർ കോരിയെടുത്തു, ആ ഉമ്മാനെ പുറത്തേക്കെടുത്തു എന്നാ ചരിത്രം പറയുന്നത്. പുറത്തേക്കെത്തിയ ഈ ഉമ്മ വീട്ടിലെത്തിയപ്പോ പിന്നെ ഭയങ്കര അത്ഭുതം. അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ടായാൽ പിന്നെ എല്ലാരും കാണാൻ വരുമല്ലോ.